ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും പിന്നെ അതുപോലെ നമുക്കൊരു വീഡിയോ ഫിൽട്ടറിങ് എഫക്റ്റ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വെർച്വൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയാം. വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു വെർച്വലി ഒരു റിയൽ അല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക, ഒരു വൈറ്റ് കളർ വാളാണ്, വിച്ച് ഇസ് വെരി ഡ്രൈ. അതുകൊണ്ട് അതൊന്ന് നമുക്ക് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്കൊരു എങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട്, വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ നോക്കാം. ഇപ്പം നമ്മളിവിടെ വീഡിയോയുടെ ഒരു ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെർച്വൽ ചൂസ് വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ സെറ്റിംഗ്സിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും, മെനു ഉണ്ട്. അതിൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫിൽട്ടേഴ്സ് ആയിരിക്കും ഓൾറെഡി സെലക്ടഡ് ആയിട്ടുണ്ടാവുക. അതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, വെർച്വൽ ബാക്ക്ഗ്രൗണ്ട്സും വീഡിയോ ഫിൽട്ടേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ വെർച്വൽ ബാക്ക്ഗ്രൗണ്ട്സ് ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇപ്പൊ കിടക്കുന്നത് നണ്ണിലാണ്, ഒന്നുമില്ല. ഇപ്പൊ നമുക്കിവിടെ കുറെ ചോയ്സസ്, ബിൽട്ടിൻ ആയിട്ടുള്ള കുറെ ചോയ്സസ് ഉണ്ട്, കുറെ എണ്ണം ഡൗൺലോഡഡും ആണ്. അപ്പൊ നമുക്കിപ്പോ ഒരു ഗ്രാസ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ടെങ്കിൽ എനിക്കിത് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ കുറെ ഇപ്പൊ ബീച്ചിന്റെ ഇമേജ് ആണ്, വീഡിയോ ആണ് വേണ്ടെങ്കിൽ ദിസ് ഇസ് എ വീഡിയോ, അപ്പൊ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം നമുക്ക്. അതുപോലെ നമുക്കിവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഇമേജ് എന്നൊരു ഓപ്ഷനിലേക്ക് പോകും. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഗൂഗിളിനകത്ത് നിന്ന് നമുക്ക് ഇഷ്ടം പോലെ എന്താ പറയുക, തൗസൻഡ്സ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ആൻഡ് വീഡിയോസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫോൾഡറിന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പ്ലസ് സൈനോണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ അങ്ങനെ ആഡ് ചെയ്ത ഒരു ഇമേജാണ് ഇപ്പൊ ഈ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഇമേജ്. ഓക്കെ, അതുപോലെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ അതുപോലെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ആഡ് ചെയ്തതാണ്. ഈ ഒരു ഇമേജും അങ്ങനെ തന്നെയാണ്, ബാക്കിയൊക്കെ അതിൽ ബിൽട്ടിൻ ഉള്ളതാണ്. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയായിരിക്കും. സി, ആ ഡ്രൈനെസ് മാറിയിട്ട് നല്ലൊരു റിച്ച് പിന്നെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വന്നു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു വെർച്വൽ വീഡിയോ ഫിൽട്ടറിങ് എങ്ങനെയാണ് കൊടുക്കുക നോക്കാം. അപ്പം അതേ പ്രൊസീജിയർ തന്നെ ചെയ്യാം, നമുക്ക് വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. ഇവിടെ വീഡിയോ ഫിൽട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ ഒരു തീഫിനെ പറ്റിയൊക്കെയാ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, സീ ദിസ് വൺ, കണ്ട കുട്ടികൾക്ക് തീഫിനെ പറ്റി ഒരു കഥയൊക്കെ പറയാൻ തീഫിന്റെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ടിരിക്കും. ഇപ്പൊ ഒരു ഗേളിന്റെ ഒരു ഗേളി ആണ് പറയുന്നതെങ്കിൽ ഓക്കെ, അതൊക്കെ ഡാൻസ് ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇനി ഒരു ഫ്ലവർ നമ്മുടെ സറൗണ്ടിങ്സിൽ വേണം, ചെറിയ കുട്ടികൾക്കൊരു ഫ്ലവറിനെ പറ്റിയാ പഠിപ്പിക്കുന്നതെങ്കിൽ സീ ദിസ് വൺ, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും നിങ്ങൾ ആ കഥ പറഞ്ഞിട്ട് ഈ ഒരു ഇമേജ് അവിടെ കാണിക്കുകയാണെങ്കിൽ അല്ലേ. അപ്പൊ ആദ്യത്തെ ഒരു ഞാൻ ഈ പൂവ് തലയിലുള്ള പൂവ് മാറ്റട്ടെ കേട്ടോ. അപ്പൊ ആദ്യത്തെ ഇതാണ്, അതായത് നമുക്ക് എങ്ങനെയാണ് വെർച്വൽ ബാക്ക്ഗ്രൗണ്ടും എങ്ങനെയാണ് വീഡിയോ ഫിൽട്ടേഴ്സും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, അപ്പൊ നമുക്ക് ഏത് വേണേലും സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കും.